Hi friends, welcome back to our channel. Ellavarkkum cheriya perunaal aashamsakal. Ee perunaalinu undaakkan pattiya Hydrabadi chicken dum biriyani aanu innathe ee videoyil nammal kaanikkan povunnathu. Appo beginnersinum oru tarathilum flop aavade engane ee biriyani undaakkam ennaanu njan vyakthamayittu idil explain cheyyunnundu. Appo ellavarum skip cheyyada kaana. Aadyamayittu namukku oru masala undaakkanam. Adinayittulla oru main important ingredient aanu ഷാജീരാ അത് ഞാനിവിടെ നല്ല ക്ലോസ് അപ്പിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു 2 ടീസ്പൂൺ എടുക്കുക പിന്നെ പട്ട അതൊരു ചെറിയ വളരെ കനം കുറഞ്ഞ പട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് 8 പീസ് നല്ല കട്ടിയുള്ള പീസ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് എടുത്താൽ മതി ഏലക്കായ 12 എണ്ണം ഗ്രാമ്പൂ 8 എണ്ണം ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഒരു 30 സെക്കൻഡ് മതിയാവും കേട്ടോ ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി ഇത് ഗ്രൈൻഡറിൽ നിങ്ങൾക്ക് ചെറിയ അളവ് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് ആകെ ഈ പൊടി 2 ടീസ്പൂണേ ആവശ്യമുള്ളൂ അതവിടെ ഇരിക്കട്ടെ ആദ്യമായിട്ട് ചിക്കൻ മാരിനേഷനാണ് ഇതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വാർത്ത് വെച്ചതാണത് മീഡിയം പീസസോ ചെറിയ പീസസോ ആയിട്ട് കട്ട് ചെയ്യാം കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂൺ ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ ഉപ്പ് 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി 10 എണ്ണം എടുത്തിട്ടുണ്ട് അതും കൂട ചേർത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലിയും കൂട ചേർത്തിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത് ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് 1/2 ടീസ്പൂൺ പിന്നെ ഷാജീര മുഴുവനോടെ തന്നെ 1/2 ടീസ്പൂൺ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക അതല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മണിക്കൂറോളം തൈരൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ് ഒരുമിച്ച് തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ മസാല പിടിക്കാൻ കുറച്ച് പ്രയാസമാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു വേറെ പാൻ എടുത്തിട്ട് 1 കപ്പ് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം ഈ 1 കപ്പ് ഒട്ടും കൂടുതലല്ല കേട്ടോ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന ഓയിൽ ഇതാണ് ഇതിൽ 3.5 കപ്പ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ 1/2 കപ്പ് ആദ്യമേ തന്നെ ഞാൻ വെറുത്ത് കോരി മാറ്റി വെച്ചു ദമ്മ് ഇടാൻ വേണ്ടിയിട്ട് ബാക്കി 3 കപ്പോളം എടുത്ത് ഒരുമിച്ച് തന്നെ വഴറ്റാൻ വെച്ചു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ടിത് വഴറ്റണം ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഈ സവാളയും പിന്നെ ഇതിലുള്ള ആ ബാക്കി വന്ന ഓയിലും ഇത് മുഴുവനായിട്ട് തന്നെ നമ്മൾ മാരിനേഷൻ കഴിഞ്ഞ ചിക്കൻ ഉണ്ടല്ലോ അതിലോട്ട് ചേർക്കണം മാരിനേഷൻ കഴിഞ്ഞതിന് ശേഷം മാറ്റി വെച്ചാൽ മതി ഇപ്പോൾ എൻ്റെ സെറ്റായിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് മസാല എല്ലാം മിക്സ് ആയിട്ടുണ്ട് അതിലോട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മാരിനേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് അപ്പോൾ ഇതിലോട്ട് 400 ഗ്രാം കട്ടത്തൈര് ഒട്ടും പുളിയില്ലാത്ത കട്ടത്തൈര് ചേർക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ അത് 2 ടീസ്പൂണോളം കാണും അത് മുഴുവനോടെ ഇട്ട് കൊടുക്കുക പിന്നെ 1 പിടിയോളം മിൻറ്റ് ലീവ്സ് മല്ലിയില കൊറിയാൻഡർ ലീവ്സ് 1 പിടിയോളം ചേർക്കുക പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ആവണ്ട നമ്മൾ പൊടികളൊക്കെ കൂടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറേ നേരം മാരിനേഷൻ ചെയ്യാൻ വെച്ചു അതിനുശേഷം പിന്നെ ലാസ്റ്റത്തെ ഒരു 2 hours തൈരൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു 4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ടിൽഡ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് ഇതാണ് നല്ല അരി അതിൽ ടിൽഡ ആണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ കൂടും നന്നായിട്ട് കഴുകി ഇതൊരു 40 or 45 minutes 40 മിനിറ്റ് എന്തായാലും വേണത് സോക്ക് ചെയ്യാൻ വെക്കാം മാരിനേഷൻ എല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ അരിയുടെ പണി സ്റ്റാർട്ട് ചെയ്യുക ഇനി നമുക്ക് ആ ചിക്കൻ ഉണ്ടല്ലോ എല്ലാം മാരിനേഷൻ കഴിയുമ്പോൾ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫയറിലിടുക അത് കഴിഞ്ഞിട്ട് ഒരു 15 to 20 minutes ലോവസ്റ്റ് ഫയറിലിട്ടിട്ട് ചിക്കൻ കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു ചിക്കൻ പകുതിയോളം കുക്കായിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഗ്രേവി മാറ്റി വയ്ക്കുക ഇത് ഇതിൻ്റെ ഒരു സീക്രട്ട് ടിപ്പാണ് നല്ല ടേസ്റ്റാണ് ഇത് ദമ്മിലിടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേവി ഞാൻ മാറ്റി വെച്ചത് 1/2 cup ഉണ്ടാവും ഈ ഗ്രേവി ഇപ്പോൾ ദമ്മിനായിട്ട് ഈ ഗ്രേവി നമ്മൾ ആദ്യം മാറ്റി വെച്ച ഫ്രൈഡ് ഒനിയൻ മല്ലിയില പുതിനയില 1/2 cup സാഫ്രോൺ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വലിയൊരു ചെമ്പ് അടപ്പത്ത് വെച്ച് 5.5 liters വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് 2 teaspoons ഷാജീര കുറച്ച് പട്ട ഏലക്കായ ഈ വെള്ളത്തിലോട്ടിടാം പിന്നെ ഉപ്പ് 7 teaspoons
ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, കുറച്ച് ഉപ്പ് മുൻതൂക്കം നിൽക്കണം, നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് ചെക്ക് ചെയ്യുക. പിന്നെ കുറച്ച് ഓയിൽ 3 ടേബിൾ സ്പൂൺ, അത് അരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കാതിരിക്കാനാണ്. പിന്നെ ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, അല്ലെങ്കിൽ വിനെഗർ ആയാലും മതി, ലെമൺ ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിക്കുക. നന്നായിട്ട് അരി വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് കഴുകി വാർത്ത് വെച്ച അരി വാർത്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം അതിൻ്റെ പോണം. ആ അരി ഈ വെട്ടിത്തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി അവിടെ നിന്ന് അടുപ്പത്തുനിന്ന് മാറരുത്. 3 മിനിറ്റ് കറക്റ്റ് നമ്മൾ അരിയിട്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ ഈ അരി നമുക്ക് കോരി മാറ്റണം. ഇത് നമ്മൾ നേരത്തെ ചിക്കൻ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലിടാനുള്ള ഫസ്റ്റ് ലെയറാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും 3 മിനിറ്റ് ആകുമ്പോൾ ഇത് കുറഞ്ഞു പോലെ വേവോ അങ്ങനെയൊക്കെ, പക്ഷേ ഇത് 50% വേവ് മതി. നമ്മൾ പിന്നെയും ഇത് അരമണിക്കൂറിന് ഇത് ലോ ഫയറിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗ്രേവിയുടെ മേലൊക്കെ എടുക്കുന്ന അരി വളരെ കുറഞ്ഞ വേവിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാം കഴിയുമ്പോൾ കറക്റ്റ് വേവിലത് കിട്ടുള്ളൂ, അതല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ലെയറിനായിട്ടുള്ള റൈസ് കുക്കിംഗ് ആണ്. ഇത് ഒരു 5 to 6 മിനിറ്റ്, ഒരു 6 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും തീ ഓഫ് ചെയ്യുക. കാരണം ആദ്യത്തെ ലെയർ ഇട്ട് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ലെയർ ആകുമ്പോൾ പിന്നെ നമുക്കിനി വേവിക്കാൻ വേറെ അരിയില്ല. അപ്പോൾ ഇത് മുഴുവനും ബാക്കിയുള്ള അരി മുഴുവനും പിന്നെ കോരി മാറ്റുക. കോരി മാറ്റിയിട്ട് ഇത് ആദ്യം ഇട്ട ലെയർ ഉണ്ടല്ലോ അതിൻ്റെ മേലെ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 6 മിനിറ്റിന് മുന്നേ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് 6 മിനിറ്റ് അല്ല, ടോട്ടൽ അരി ഇട്ടിട്ടുള്ള 6 മിനിറ്റാണ്. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് കോരുമ്പോൾ പിന്നെ ബാക്കിയുള്ള അരി അവിടെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 6 മിനിറ്റിന് മുന്നായിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്, അല്ലാതെ 3 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ 6 മിനിറ്റ് അങ്ങനെയല്ല, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അങ്ങനെ ഇത് കംപ്ലീറ്റ് സെക്കൻഡ് ലെയറും ബാക്കിയുള്ള അരി മുഴുവൻ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ദമ്മിടാണ് നമ്മൾ മാറ്റിവെച്ച ഗ്രേവി, പിന്നെ സാഫ്രോൺ മിക്സ്, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ നെയ്യ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. നമ്മൾ ആദ്യമേ തന്നെ 1 കപ്പ് ഓയിലാണ് ആ സവാളൊക്കെ ഫ്രൈ ചെയ്തിട്ട് ആ ബാക്കിയുള്ള ഓയിൽ മുഴുവൻ ഗ്രേവിയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ തന്നെ മതിയാവും ഇതിൽ. അപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണിൽ താഴെയായിട്ട് നെയ്യ് ലിക്വിഡ് ഗീ കേട്ടോ, മെൽറ്റഡ് ആയിട്ടുള്ള ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്രൈഡ് അനിയൻസ് ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ലിഡൊക്കെ വെച്ച് നന്നായിട്ട് സീൽ ചെയ്യുക. അതിനുശേഷം ഒട്ടും ആവി പുറത്തേക്ക് പോവാത്ത വിധത്തിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഹൈദരാബാദി ബിരിയാണിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത ഷാജീരയാണ്. സാജീര അല്ലെങ്കിൽ ഷാഹിജീര എന്നൊക്കെ പറയും, അതൊരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒട്ടും ഒഴിവാക്കരുത് കേട്ടോ. ഇത് അടച്ചു വെച്ച് ഫോയിലൊക്കെ ചേർത്ത് അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 1 മിനിറ്റ് കഴിയുമ്പോൾ 30 to 40 മിനിറ്റ്സ്, ഞാൻ 40 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അതിൻ്റെ ഫ്ലെയിമൊക്കെ നോക്കിയിട്ട് 40 മിനിറ്റ്സ് ഇത് ലോവസ്റ്റ് ഫയറിൽ കുക്ക് ചെയ്തെടുക്കുക. ഞാനിത് ഡയറക്റ്റ് തന്നെ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എൻ്റെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. നിങ്ങളുടെ ഒരു വേറെ വല്ല ചെമ്പാണെങ്കിൽ ഒരു വലിയ തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഈ ചെമ്പ് വെച്ചിട്ട് തീ കുറച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും ബേൺ ആവാതെ കിട്ടും. സമയം നമ്മളുടെ ബിരിയാണി 40 മിനിറ്റ്സ് കുക്കായി, തീയൊക്കെ ഓഫ് ചെയ്തു, ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ അരി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. എന്നാൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടത് കുക്കായിട്ടുണ്ട്, നിങ്ങൾക്കത് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷൻസ് തന്നെ ഫോളോ ചെയ്യുക. ആദ്യത്തെ ലെയർ 3 മിനിറ്റിൽ തന്നെ എടുക്കുക, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ആദ്യത്തെ ലെയർ എപ്പോഴും ലേറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. പിന്നെ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രം എന്ന് മാത്രമല്ല, എൻ്റെ ബർണർ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ ഇടാൻ പറ്റുന്ന ബർണറാണ്. ചില ബർണർ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അങ്ങനെ ആവുമ്പോഴും നിങ്ങൾ വേറൊരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ചെമ്പ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് സ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒട്ടും ബേൺ ആവാതെ കിട്ടണം. ഓക്കെ, ഒരു റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അപ്പം എല്ലാവരും ഈ പെരുന്നാളിനോ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലോ ഒക്കെ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്നൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒട്ടും കൺഫ്യൂഷൻ ആവരുത്, ഒട്ടും ഫ്ലോപ്പ് ആവരുത് എന്ന് കരുതിയിട്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് എനിക്ക് ഹൈദരാബാദി ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ
വീട്ടിൽ കുക്ക് ചെയ്യുന്ന ബിരിയാണി. എനിക്ക് അവരുടെ നിന്ന് കഴിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വാല്യുവബിൾ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.